പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിത മൂല്യങ്ങളെ കുറിച്ച് നിങ്ങളുമായി രണ്ട് വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സവിശേഷതയാണ് പരിശുദ്ധ അമ്മ പിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചിരുന്നു എന്നത്. ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവളാണ് പരിശുദ്ധ മറിയ. വിശ്വാസത്തിന്റെ ഉദാത്ത മാതൃക പരിശുദ്ധ അമ്മയുടെ ജനനം മുതൽ അവസാനം വരെ നമുക്കത് കാണുവാൻ കഴിയും. ദൈവത്തിൽ വിശ്വസിച്ച് അവിടുത്തെ ഇഷ്ടത്തിന് എല്ലാം വിട്ടുകൊടുക്കുന്നവൾ. മംഗളവാർത്ത അതിന് വലിയൊരു ഉദാഹരണമാണ്. തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണെന്നറിഞ്ഞിട്ടും പിതാവിന്റെ ഇഷ്ടം നിറവേറുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ വിനയവും പരിശുദ്ധ അമ്മയുടെ മറ്റൊരു ജീവിത മൂല്യമാണ്. എളിമയോടെ എല്ലാവരോടും സംസാരിക്കുവാൻ കഴിയുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. പരിശുദ്ധ അമ്മ സഹനത്തിന്റെ മാതൃകയാണ്. തന്റെ പുത്രന്റെ മരണം നേരിൽ കണ്ടിട്ടും അതെല്ലാം സഹിച്ച് പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചവൾ. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായുള്ള ഒരു സവിശേഷതയാണ് എല്ലാ കാര്യങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു എന്നത്. മംഗളവാർത്തയും തുടർന്നുള്ള ഓരോ കാര്യങ്ങളും ക്രിസ്തുവിന്റെ മരണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുകയും അവരോട് സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറുകയും ചെയ്യുന്നവളാണ് പരിശുദ്ധ അമ്മ. കാനായിലെ വിവാഹവിരുന്ന് അതിന് വലിയൊരു ഉദാഹരണമാണല്ലോ. ക്ഷമിച്ചും സ്നേഹിച്ചും ഒരുപോലെ മുന്നോട്ട് പോകുന്നവൾ. പരിശുദ്ധ അമ്മയുടെ ഓരോ ജീവിത മൂല്യങ്ങളും നമുക്ക് കണ്ടു പഠിക്കാനുള്ളവയാണ്. അവ പിന്തുടർന്ന് ഈ ജപമാല മാസത്തിൽ നമുക്കും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കാം. അഹങ്കാരമില്ലാത്ത ജീവിതം നയിച്ച് നമുക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാം. ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.